രാജ്യസഭ തിരഞ്ഞെടുപ്പിൽ അധികം ഒരുക്കൊന്നും വേണ്ട, അത് നമ്മൾ സ്ഥാനാർത്ഥി അങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ. അതിപ്പോ ഡിക്ലറേഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി തീരുമാനിക്കും. അല്ല പറയുന്നത് കെ സുധാകരൻ ആണല്ലോ പലതും പറയാറുണ്ട്. ഇതിപ്പോ ഒരു ചുരുങ്ങിയതായിട്ട് കണ്ടാൽ മതി. ഇതിനേക്കാൾ വലിയ പറച്ചിലുകാരനാണ് കെ സുധാകരൻ. സാധാരണയായിട്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആരും ഗൗരവമായിട്ട് എടുക്കാറില്ല. അദ്ദേഹം സാധാരണയായിട്ട് വായി തോന്നിയതൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഏതുതരം ആക്ഷേപങ്ങളും ഉന്നയിക്കും, ഏതുതരം പദപ്രയോഗവും നടത്തും. മുഖ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹം നടത്തിയ പദപ്രയോഗം തന്നെ വളരെയേറെ ചർച്ചയ്ക്ക് വിധേയതാണ്. അത് മാധ്യമ തലക്കെട്ടിന് വേണ്ടി നടത്തുന്ന വൃഥാ വ്യായാമങ്ങളാണ്. ഒരു ബോധം പൊതു സമൂഹത്തിൽ ഉണ്ടാക്കാൻ നിങ്ങൾ വളരെ കഷ്ടപ്പെടുന്നുണ്ടാവും. നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ചില മാന്യന്മാരായ മാധ്യമ സുഹൃത്തുക്കൾ പരിശ്രമം നടത്തുന്ന പതിവ് കേരളത്തിലുള്ളതാണ്. അത് അവരുടെ CPM വിരുദ്ധ ആശയപ്രചരണത്തിന്റെ ഭാഗമായി നടത്തുന്നതാണ്. ഈ നടത്തിയ ചോദ്യത്തിന്റെ പിന്നിലും അത് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും CPIMനെതിരായിട്ടൊരു വാർത്ത നാളെ കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അതിനെ ഞാൻ അംഗീകരിക്കുകയാണ്. അതല്ലല്ലോ നിങ്ങൾ ഈ ജലീലിന്റെ സത്യപ്രതിജ്ഞ ലംഘനമല്ല നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ചോദിച്ചത് എന്താണ്, GP ജയരാജന്റെ നീതി വേറെയാണോ അല്ലെങ്കിൽ ജലീലിന് വേറെ നീതിയാണോ വിജയരാഘവന് വേറെ നീതിയാണോ? ഇതുവരെ ആ ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് നൽകേണ്ട ഉത്തരം മറ്റൊരു തരത്തിൽ നൽകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് പറഞ്ഞു പോയതാണ്. അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ ലോകായുക്ത ഒരു നിയമ സ്ഥാപനമാണ്, അവരൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ജലീല് അതുമായി ബന്ധപ്പെടുത്തിയ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളതിൽ പിന്നെ മുന്നിൽ വന്ന പ്രശ്നങ്ങളിൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും നിയമപരമായ പരിരക്ഷ എത്രത്തോളം കിട്ടുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത്രേ ഉള്ളൂ. നിയമ വഴിയിൽ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ കാര്യത്തിൽ സമീപനം സ്വീകരിക്കുക. സ്വാഭാവികമായിട്ടും അതേപ്പോൾ നടക്കുന്നുള്ളൂ. അല്ല, അത് രാജിവെക്കണം രാജിവെക്കണം എന്ന് പ്രതിപക്ഷം സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ്, അതിലത്രേ ഉള്ളൂ. അവരെങ്ങനെ പറയുന്നേ ഉള്ളൂ. നമുക്ക് നിയമപരമായിട്ടല്ലേ കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ മലയാളത്തിലാണല്ലോ പറഞ്ഞത്, നിയമത്തിൻ്റെ മുന്നിലാണ് ഇപ്പം ആ വിഷയം. നിയമപരമായി ലോകായുക്ത ഒരു തീരുമാനം പറഞ്ഞു, അവരുടേതായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ആ അഭിപ്രായത്തിൻ്റെ നിയമപരമായ ഭാഗമാണ് പരിശോധിക്കുക. അത് ബന്ധപ്പെട്ട എഫക്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട മന്ത്രിയാണ്. അദ്ദേഹം അതിന് നിയമപരമായ വഴി നോക്കിയിട്ടുണ്ട്. അദ്ദേഹം നിയമം ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. അപ്പം നിയമപരമായിട്ട് അതിൽ വരുന്ന തീരുമാനങ്ങൾക്ക് വിധേയമായി കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല ചെയ്യുക.